പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ സമരത്തിന്റെ ആവേശത്തിൽ രാഷ്ട്രീയ സംഘടനകൾ മറിച്ചിടുന്നതും തകർക്കുന്നതുമെല്ലാം കണ്ടിട്ടുണ്ട്, നമ്മൾ എപ്പോഴും കാണുന്നതാണ്. നമ്മുടെ നികുതിക്കാശിൽ നിന്നുള്ള നഷ്ടമെന്ന് പറഞ്ഞ് പൊതുജനം പരിഭവിക്കുകയും ചെയ്യും, എപ്പോഴും പരാതിയും പറയും. എന്നാൽ ബാരിക്കേഡ് തകർത്തവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം നൽകേണ്ടി വന്നാൽ അതെങ്ങനെ ഉണ്ടാവും? നമ്മുടെ കേരളത്തിലോ എന്നിപ്പോൾ സംശയം തോന്നില്ലേ? അതെ, ആലപ്പുഴയിലാണ് കളക്ട്രേറ്റ് മാർച്ചിനിടെ ബാരിക്കേഡ് തകർക്കുകയും വടം മുറിക്കുകയും ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നല്ല 8-ന്റെ പണിയാണ് പോലീസ് കൊടുത്തത്. നശിപ്പിച്ച 5 ബാരിക്കേഡുകൾ ആലപ്പുഴ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. സമരത്തിനിടെ ഇവ നശിച്ചു എന്നുള്ളത് കണക്കാക്കി എത്രയാണോ ഇതിൻ്റെ ഒരു നഷ്ടപരിഹാരം അത് നൽകുമെന്നുള്ള നേതാക്കളുടെ ഉറപ്പിൽ പോലീസ് കേസിൽ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. രാവിലെ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. ഈ 5 ബാരിക്കേഡുകൾ ഈ പ്രതിഷേധത്തിനിടെ തകർന്നിരുന്നു. ഇത് 5 നേരെയാക്കണമെന്ന് പറഞ്ഞ് ആലപ്പുഴ DCC ഓഫീസിലേക്ക് പോലീസ് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇത് കെട്ടിയൊരു മുഴമുണ്ടായിരുന്നു. ആ കയറും 4-5 കഷണങ്ങളായി മുറിഞ്ഞിരുന്നു. പകരം കയർ വാങ്ങി നൽകി. ഇങ്ങനെയൊരു ഒത്തുതീർപ്പിലേക്ക് ഇപ്പോൾ പോലീസും യൂത്ത് കോൺഗ്രസും എത്തിയിരിക്കുകയാണ്. അതിനിടയിൽ നാശനഷ്ടം വന്നു, റോപ്പുകൾ അഴിഞ്ഞു വീണു, പൊട്ടി, അത് അറുത്തു മാറ്റി എന്നുള്ള ഒരു ആക്ഷേപം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. കുറച്ച് താനെ അഴിഞ്ഞു വീണതുമുണ്ട്, പിന്നെ നഷ്ടപ്പെട്ടതുമുണ്ട്, പൊട്ടിപ്പോയതുമുണ്ട്. ആ റോപ്പുകളും ഇതും റിപ്പയർ ചെയ്ത് കൊടുത്താൽ നോൺ ബെയിലബിൾ ഒഫൻസ് വരില്ല എന്നുള്ളത് അവർ ലീഡേഴ്സ് ആയിട്ട് സംസാരിച്ചു പോലീസ്. എം ജയപ്രകാശാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായിട്ട്. JP, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ആ ഒരു ചെറിയ ഓർമ്മകളൊക്കെ ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നത്. നമ്മളൊക്കെ അന്ന് TV വെക്കുമ്പോൾ സമരമുള്ള ദിവസമാണെങ്കിൽ എൻ്റെയൊക്കെ മനസ്സിൽ ചെറുപ്പത്തിൽ പതിഞ്ഞുപോയ കാഴ്ചകളുണ്ട്. സമരമാണെങ്കിൽ ബസ്സിന് കല്ലെറിയണം, അല്ലെങ്കിൽ പോലീസ് ജീപ്പ് കത്തിക്കണം, ബസ് കത്തിക്കണം, പൊതുമുതൽ നശിപ്പിക്കണം, ഇല്ലെങ്കിൽ സമരത്തിനൊരു ഗുമ്മില്ല എന്നൊക്കെ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സമരമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് എത്രയോ ആളുകളുടെ, എത്രയോ നമ്മളൊക്കെ നികുതി കൊടുക്കുന്ന പൈസ തന്നെയാണല്ലോ ഇവർ നശിപ്പിച്ച് കളഞ്ഞതെന്ന്. പക്ഷേ ഈ അടുത്ത കാലത്തെ ചില നടപടികളിലൂടെ ഇപ്പോൾ സമരക്കാർക്കൊക്കെ മനസ്സിലായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഹൈക്കോടതി പോലും കൂടെ ഉണ്ടാവില്ല. അങ്ങനെ നശിപ്പിച്ചുകൊണ്ടുള്ള ആവേശ സമരമൊന്നും വേണ്ട, സമരം നടന്നോട്ടെ, പക്ഷേ സമാധാനപരമായിട്ട് മതിയെന്ന്. ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ ഇതൊരു നല്ല മാതൃക തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കില്ല ഇത്തരത്തിലൊരു നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്. ഷിഹാസ് പറഞ്ഞതുപോലെ തന്നെ സമരമല്ലേ, അതിനിടയ്ക്ക് എന്തുമാകാം, എന്തു മുതലും നശിപ്പിക്കാം എന്നൊക്കെയുള്ളത് പഴയ കാലമാണ്. ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് വരും. എത്ര നാശനഷ്ടമാണോ വരുത്തിയത് അത് കെട്ടിവെച്ചാൽ മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ നിയമം. പോലീസുമായി സന്ധി ചെയ്തു എന്നൊക്കെ ആരോപണങ്ങളും തമാശകളും ഒക്കെ ഉയരുന്നുണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാർ ആലപ്പുഴയിൽ നടത്തിയത് ഒരു മാതൃകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആവേശകരമായ ഒരു സമരത്തിനിടെ ബാരിക്കേഡുകൾ മറിച്ചിട്ടു, ഇത് കെട്ടിയ കയറെല്ലാം മുറിച്ചു, പോലീസും സമരക്കാരും തമ്മിൽ വലിയ ഉന്തും തള്ളുമുണ്ടായി, അതിൽ ഈ ബാരിക്കേഡുകൾ തകർന്ന് നാശനഷ്ടമുണ്ടായി. എന്നാൽ പൊതു മുതൽ നശിപ്പിക്കുന്നത് തങ്ങളുടെ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസുമായി ഇവരൊരു സന്ധിക്ക് തയ്യാറാകുന്നത്. 70,000 രൂപ നൽകിയാൽ ഈ കേസുകളെല്ലാം ഒഴിവാക്കാം, അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുകൾ ഒഴിവാക്കാം എന്ന് SP തന്നെ നേതാക്കളോട് നേരിട്ട് പറഞ്ഞു. അപ്പോൾ അത്രയും പണമൊന്നും വേണ്ടിവരില്ല എന്ന് പറഞ്ഞ് ഈ ബാരിക്കേഡുകൾ ഞങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ, ഞങ്ങൾ അതെല്ലാം വെൽഡ് ചെയ്ത് ശരിയാക്കി തരാമെന്ന് നേതാക്കൾ പറയുന്നു. അങ്ങനെ പോലീസ് തന്നെ ഈ ബാരിക്കേഡെല്ലാം എടുത്ത് DCC ഓഫീസിന് മുന്നിലെത്തുന്നു, അവിടെ ഇടുന്നു. ഇപ്പോൾ അതൊക്കെ വെൽഡ് ചെയ്യുന്ന പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ കെട്ടിയ കയർ സമരത്തിനിടെ പ്രവർത്തകർ മുറിച്ചു മാറ്റിയിരുന്നു. പകരം 7,000 രൂപ ഈ കയറിനാകുമെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ 5,000 രൂപയ്ക്ക് നല്ലൊരു കയറും വാങ്ങി അവർക്ക് കൊടുത്തു. ഇപ്പോ ബസ്സോ അല്ലെങ്കിൽ പോലീസ് ജീപ്പോ അത്തരത്തിലുള്ള വാഹനങ്ങളൊന്നല്ല, ഒരു ചെറിയ കയർ പോലും ഇനി സമരക്കാർ നശിപ്പിക്കണ്ട. കാരണം ജനങ്ങൾ നികുതി കൊടുക്കുന്ന പൈസയാണ്, ഇത്ര ചെറിയ സാധനമാണെങ്കിലും പൈസ തിരിച്ചു മേടിച്ചേ ഇത്തരത്തിൽ ആവേശ കമ്മിറ്റിക്കാർക്ക് പോകാൻ പറ്റൂ എന്നൊരു ഒരു ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ കൊടുത്തിരിക്കുന്നത്? തീർച്ചയായും പൊതുമുതൽ നശിപ്പിച്ചുള്ള സമരം ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള ഒരു മാതൃകാപരമായ നിലപാട് ഇവിടെ പോലീസ് സ്വീകരിച്ചു. അത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തു. കാരണം നേതാക്കൾ ചർച്ച നടത്തിയാണ് ഇങ്ങനെ ഒരു സമവായത്തിലെത്തുന്നത്. 5 ബാരിക്കേഡുകളും വെൽഡ് ചെയ്ത് തങ്ങൾ തന്നെ ശരിയാക്കാമെന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇതോടൊപ്പം തന്നെ ഈ മുറിച്ച കയറെല്ലാം വാങ്ങി നൽകുന്നു. ഇങ്ങനെ ഒരു മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഒരു സമരത്തിന് ശേഷം ഈ ബാരിക്കേഡുകളെല്ലാം കൊണ്ട് പോലീസ് ഒരു പാർട്ടി ഓഫീസിന് മുന്നിൽ വരുന്നത് ഒരു പക്ഷേ കേരളത്തിൽ ആദ്യത്തെ സംഭവം തന്നെ ആയിരിക്കുമെന്നാണ് ഷിഹാസ് എനിക്കും തോന്നുന്നത്.
ശരി ജെ പി, എന്താണെങ്കിലും ഇപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള ഹർത്താൽ വേണ്ടാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചാൽ അത് പൈസ തിരിച്ചു കൊടുത്തോളാൻ തീരുമാനിക്കുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി സമരം ചെയ്യാൻ പോകുന്ന ആളുകൾ സമരം നടന്നോട്ടെ, അതൊക്കെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് സമരമാകാം. പക്ഷേ ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ള സമരം വേണ്ട, അതിനുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണിത്.